പ്രതിഷേധത്തെ തുടർന്ന് ഇസ്രയേൽ മാൽക്ക ബിയർ കമ്പനി മദ്യക്കുപ്പിയിലെ ഗാന്ധി ചിത്രം മാറ്റി. ഇസ്രയേൽ സേവനം അനുഷ്ഠിക്കുന്ന മലയാളിയായ ഡോണയാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഗാന്ധി നിന്ന ഇന്ത്യയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. കഴിഞ്ഞ ജൂൺ മാസത്തിലാണ് മലയാളി നഴ്സായ ഡോണ ഫിലിപ്പ് ഇസ്രയേലിലെ റമത് ഖാനിലെ സൂപ്പർ മാർക്കറ്റിലെ ഫ്രീസറിൽ സൂക്ഷിച്ചിരുന്ന ഗാന്ധി ചിത്രം പതിച്ച ബിയറിനെക്കുറിച്ച് സാമൂഹിക മാധ്യമങ്ങളിലൂടെ മലയാളികളെ അറിയിക്കുന്നത്. തുടർന്ന് ഗാന്ധി പീസ് ഫൗണ്ടേഷനും മറ്റ് സംഘടനകളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പരാതി നൽകിയതോടെ രാജ്യത്തിന്റെ പ്രതിഷേധം ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനെ ഔദ്യോഗികമായി അറിയിച്ചു. പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് ബിയർ കമ്പനിയായ മാൽക്ക ബിവറേജസ് ഗാന്ധിയുടെ ചിത്രം ബിയറിൽ നിന്ന് നീക്കം ചെയ്തുവെന്ന് ഇപ്പോൾ ഇസ്രയേലിലുള്ള മലയാളി നഴ്സ് ഡോണ ഫിലിപ്പ് കൈരളി ന്യൂസിനോട് പറഞ്ഞു. ഇതിനുവേണ്ടി പ്രവർത്തിച്ച ഒത്തിരി സംഘടനകളൊക്കെ ഉണ്ട്. അവരുടെയൊക്കെ ഒരു കൂട്ടായ ഒരു പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് ഇവർക്ക് നമ്മുടെ ഇസ്രായേൽ ഗവൺമെന്റിനെ എന്താണ് ഇതിന്റെ ഇതെന്ത് തെറ്റാണ് അവർ ചെയ്തത് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിച്ചു. അതിന്റെ ഫലമായിട്ട് ഇസ്രായേൽ ഗവൺമെന്റിന്റെ ഇടപെടലാണ് ശരിക്കും ഈ ഒരൊറ്റ മാസം കൊണ്ട് ആ കമ്പനി ഇസ്രായേൽ കമ്പനി ആ ഒരു സെറ്റ് ബ്രാഞ്ചിന്റെ ആ ഒട്ടിച്ചിരുന്ന ആ ചിത്രം നമ്മുടെ ഗാന്ധിജിയുടെ ഫ്രീക്കറായ ഗാന്ധിജിയുടെ ചിത്രം റിമൂവ് ചെയ്തു. ഇന്ത്യയുടെ രാഷ്ട്രപിതാവിനെ അപമാനപ്പെടുത്തുന്ന നടപടികൾക്ക് വിരാമമിടണമെന്ന് മഹാത്മാഗാന്ധി പീസ് ഫൗണ്ടേഷൻ സംസ്ഥാന ചെയർമാൻ എസ് പ്രദീപ് കുമാർ കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു. ഇതിനെതിരെ നയതന്ത്രപരമായ നടപടികൾ ഗവൺമെന്റ് സ്വീകരിച്ചേ മതിയാകും. ഒപ്പം തന്നെ അന്താരാഷ്ട്ര കോടതിയുടെ സഹായവും യുണൈറ്റഡ് നേഷൻസിന്റെ സഹായവും കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് അടിയന്തരമായി ലഭ്യമാക്കേണ്ടതുണ്ട്. ഇതിനെതിരെ ശക്തമായ നടപടികളുമായി ഗവൺമെന്റ് മുന്നോട്ട് പോകണം. ഇസ്രയേലിന് പുറമെ റഷ്യ, ബ്രസീൽ, ചെക്കോസ്ലോവാക്യ തുടങ്ങിയ രാജ്യങ്ങളും മദ്യത്തിന്റെ പ്രചരണത്തിനായി മദ്യവർജനം നിർദ്ദേശിച്ച രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ ഉപയോഗിച്ചിരുന്നു. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.